എല്ലാവർക്കും ഞാൻ കണ്ട കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കിണറിന് ചുറ്റും എങ്ങനെ വല കെട്ടാമെന്ന. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കിണറിലേക്ക് ഒന്നും വീഴാതിരിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ വല കെട്ടുന്നത്. സാധാരണ നാട്ടുപുറത്തൊക്കെ പൂച്ചയാണ് അധികവും കിണറ്റിൽ വീഴാറ്. പൂച്ച കിണറ്റിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ വെള്ളം നമുക്ക് വറ്റിക്കാതെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ കുട്ടികളെ പേടിച്ചിട്ട് ആൾമാരുണ്ട് എങ്കിലും തേന്തി നോക്കുന്നു. അങ്ങനത്തെ പ്രശ്നമെല്ലാം കാരണമാണ് വല കെട്ടിയിട്ട് വെക്കുന്നത്. മെയിന് പൂച്ച തന്നെയാണ്. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഈ വല കെട്ടാം. ഇപ്പോൾ പിന്നെ ലോക്ക്ഡൗണിലായതുകൊണ്ട് വല കെട്ടുന്ന ആൾക്കാരൊന്നും അങ്ങനെ ആരും വരുന്നില്ല. അല്ലെങ്കിൽ ആദ്യമൊക്കെ വല കെട്ടാനുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അവർ തന്നെ കെട്ടിപ്പോകാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തന്നെ ഇത് കെട്ടിയെടുക്കാം. കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നത് 4-3 വലയാണ്. 4-3 വലക്ക് ഇന്ന് ഞാൻ മാർക്കറ്റിൽ 230 രൂപ കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 kg കയറും. ഈ ചെറിയ ഏറ്റവും ചെറിയ തടി കുറഞ്ഞ പ്ലാസ്റ്റിക് കയറും. അതുകൊണ്ട് മേടിച്ച് അതേ നമുക്ക് ചിലവുള്ളൂ. ഏകദേശം ഒരു 200-300 രൂപക്കുള്ളിൽ നമുക്ക് കയറും തന്നത്. വില നമുക്ക് കുറച്ച് വില കുറച്ച് കിട്ടിയായിരുന്നു. ഒരു 10-20 രൂപ അങ്ങനെ 300 രൂപേൻ്റെ ഉള്ളിൽ വില കുറച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കെട്ടാൻ വരുന്നവർ 650 രൂപയാണ് വലയം കൂട്ടിയിട്ട് അവർ മേടിക്കുന്നത്. അതവർ വർക്കിനുള്ള കൂലി അവർ മേടിക്കുന്നുള്ളൂ. ഇത് നമുക്ക് തന്നെ വീട്ടിലിരുന്ന് കെട്ടാവുന്നേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് കഴിയുന്നവർ അടിഞ്ഞത്. ഞാൻ 650 രൂപ പറഞ്ഞത് ഒരു വർഷം മുമ്പിട്ടുള്ള വിലയാണ്. ഇപ്പോൾ വലക്ക് എല്ലാം വില ജാസ്തിയായിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ കൂടാനേ ജാസ്തിയുള്ളൂ. ഇപ്പോൾ നമുക്ക് തന്നെ ചെയ്തെടുക്കുന്നെങ്കിൽ ഒരു 300 രൂപേൻ്റെ ഉള്ളിൽ നമുക്ക് 300 രൂപ അത്രേ ചിലവ് വരുന്നുള്ളൂ. നമുക്ക് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് കിണറിന് ചുറ്റും 1 അടി 1 അടി വിട്ടിട്ട് പിന്നെ ആണി അടിച്ചു കൊടുക്കണം. ആണി അടിച്ചു കൊടുത്തിട്ട് കിണറിൻ്റെ മുകളിൽ നിന്ന് കണ്ടില്ല, അത് ഇതേപോലെ മുകളിൽ നിന്ന് നമ്മൾ കയറ് വലിച്ച് ടൈറ്റാക്കി കെട്ട് ചെയ്യുന്നത്. കെട്ടിയതിന് ശേഷം ഓരോന്നോരോന്ന് ചൊറച്ച് കെട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ചൊറക്കുന്നത്. നല്ല ടൈറ്റ് കെട്ടിക്കഴിഞ്ഞാൽ വല താണു പോകത്തില്ല. കുറച്ച് കാലം നമുക്ക് നിൽക്കും. ഒരു തേങ്ങയൊക്കെ വീണാൽ തന്നെ തെറിച്ച് പോകത്തില്ല. അല്ലെങ്കിൽ വല പെട്ടെന്ന് കീറി പോകാൻ. വല കെട്ടുമ്പോൾ സമയത്ത് ഞാൻ ഒറ്റക്കല്ല ഉണ്ടായിരുന്നത്, എൻ്റെ ഒരു കസിനും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേർ കൂടിയിട്ടാണ് വല കെട്ടിയത്. രണ്ടുപേർ ഉണ്ടെങ്കിലാണ് ഈസിയായിട്ട് കെട്ടാൻ പറ്റും. ഇപ്പോൾ ശനിയും ഞായറൊക്കെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ എന്തൊക്കെ ജോലി ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് നോക്കി ചെയ്യാവുന്നേ ഉള്ളൂ. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അതുപോലെ നമുക്ക് എന്തൊക്കെ വീട്ടിൽ എന്തൊക്കെ ജോലി ചെയ്യാൻ പറ്റും അതെല്ലാം വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ചെയ്യാം. അപ്പം മടുപ്പില്ല. 2 ദിവസം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കണം എന്നുള്ളൊരു ലോക്ക്ഡൗൺ ആണല്ലോ ഇപ്പോൾ ഉള്ളത്.